ഫാഷൻ കൊണ്ട് പെരിന്തൽമണിയുടെ ഹൃദയം കവർന്ന കെ എം ടി സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും കെ എം ടി സിൽക്സിലേക്ക് സ്വാഗതം. കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ. പെരിന്തൽമണ്ണയിലെ ഓൺലൈൻ ഫ്ലിപ്കാർട്ട് വിതരണ കേന്ദ്രം വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പൂട്ടിപ്പിച്ചു. കോവിഡ് നിയന്ത്രണ ലംഘനം നടത്തിയെന്ന പരാതിയുമായി വ്യാപാരി വ്യവസായി സമിതി പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ എത്തിയാണ് ഫ്ലിപ്കാർട്ട് കേന്ദ്രം അടപ്പിച്ചത്. സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി. പെരിന്തൽമണ്ണ പാതാക്കര വില്ലേജ് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫ്ലിപ്കാർട്ട് ഓൺലൈൻ വിതരണ കേന്ദ്രത്തിനെതിരെയാണ് വ്യാപാരികളുടെ പ്രതിഷേധം ഉയർന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാൻ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഫ്ലിപ്കാർട്ട് കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്നാണ് വ്യാപാരികളുടെ പരാതി. വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ഫ്ലിപ്കാർട്ട് വിതരണ കേന്ദ്രം ഉപരോധിച്ചു. ലോക്ഡൌൺ കാലത്ത് സാധാരണ വ്യാപാരികൾക്ക് സർക്കാർ നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ മാത്രമാണ് ഫ്ലിപ്കാർട്ടിനും നൽകിയിട്ടുള്ളതെന്നും ഇവർ നിത്യോപയോഗ സാധനങ്ങളുടെ വിപണനമല്ല നടത്തുന്നതെന്നും വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് പറഞ്ഞു. സാധാരണ കച്ചവട സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ഇളവ് നൽകിയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാത്രം വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാധനവും ഇവരിലുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, മറ്റ് അക്സസറി സാധനങ്ങൾ, ഈ സാധനങ്ങളാണ് ഇവർ ഓൺലൈനിൽ വിൽക്കുന്നത്. ഒരു കച്ചവട സ്ഥാപനത്തിന് ഇപ്പോൾ ഇളവ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട ഒരു മൂന്ന് പേരിൽ കൂടുതൽ ഒരു കച്ചവട സ്ഥാപനത്തിനും പോലീസോ മറ്റ് നിയമങ്ങളോ അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ 100 ആളുകളാണ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഈ സ്ഥാപനത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് ശരിക്കും തെറ്റാണ്. അതുപോലെ തന്നെ ഒരു വാഹനം നിരത്തിലിറക്കിയാൽ അവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കും. ഇവിടെ 100 വാഹനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്ന് തുറക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ഇളവ് കിട്ടും, ആ ഇളവുകൾ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പാടുള്ളൂ എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ സമിതി പറഞ്ഞു വരുന്നത്. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. നഗരസഭയുടെ ലൈസൻസ് പോലും ഇല്ലാതെയാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഈ കാരണം കാണിച്ച് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ വിതരണ കേന്ദ്രം അടപ്പിച്ചു. കുത്തക ഓൺലൈൻ ഭീമന്മാർക്കെതിരെയുള്ള സമരം കൂടിയായിരുന്നു വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം. ഇത്തരത്തിൽ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങൾക്കെതിരെയും സമരം നടത്തുമെന്ന് സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഏതെങ്കിലും 3-4 ആളുകളോട് കടയുണ്ടെങ്കിൽ അത് പോലീസ് അധികാരികൾ എന്ന നിലയ്ക്ക് അതിനെതിരെ നടപടിയെടുക്കുകയാണ്. ഇവിടെ അതൊന്നും പ്രശ്നമല്ല. ഫ്ലിപ്കാർട്ടിന് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നടപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ മലപ്പുറം ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടപ്പിക്കാൻ ആവശ്യമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവർ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഗുണവും, ഇപ്പോൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാകട്ടെ, മുനിസിപ്പാലിറ്റികൾക്ക് ഒരു തരത്തിലുള്ള നികുതികളും കിട്ടുന്നില്ല. ഇവർ മുഴുവൻ ഇൻ്റർനാഷണൽ ബിസിനസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിന് പൈസ പോകുന്നത് മുഴുവൻ വിദേശങ്ങളിലേക്കാണ്. എന്തെങ്കിലും ഗുണം ഈ ഗവൺമെൻറ്റിനുണ്ടോ, കേരളത്തിലെ ഗവൺമെൻറ്റോ അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനോ അല്ലോ? ആ രീതിയിൽ വളരെ മോശമായ ഒരു പാതയിലാണിത് പോണത്. ഈ ട്രീറ്റിയും കരാറും ഒന്നും ഞങ്ങൾക്ക് ലംഘിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇതിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സാധാരണ നിലയിൽ ഏതെങ്കിലും 5-10 കടം കൊടുക്കാൻ കഴിയുന്ന ഇവിടുത്തെ പാവപ്പെട്ട വ്യാപാരികൾക്കാണ് ഏറ്റവും നന്നായി ജനങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുന്ന ഈ പാവപ്പെട്ട വ്യാപാരികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ജനങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ ഈ വലിയ ആളുകൾ, വലിയ കച്ചവട സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഒക്കെ അത് അറിയേണ്ടതുണ്ട്. ആ നിലയ്ക്ക് കൂടിയാണ് ഞങ്ങൾ വളരെ സിംബോളിക്കായിട്ടാണ് ഈ സമരം ഞങ്ങൾ കാണുന്നത്. വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി മുജീബ് കാളിപ്പാടാൻ, നെച്ചിയിൽ മൻസൂർ, റിയാസ് കൈപ്പുള്ളി, ആർ എസ് റിയാസ്, വി പി നൌഷാദ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.